ലോകത്തിലേക്ക് തിരുവോദാരമായി വന്ന് തന്റെ ഭക്തലോകത്തെ രക്ഷിക്കുവാൻ വാഴുന്ന വാഴ്ച ഉന്നതമായി 69 രോഷകാലം ഭൂമിയിൽ വാണിരുന്നു. ഉന്നതനാകുന്ന ദൈവത്തിന്റെ മഹാ തിരുഹൃദയം തുറന്ന് അനേകം നിയമങ്ങൾ ലോകത്തിലേക്ക് സ്ഥാപിച്ചു. പല നിയമങ്ങളും ആ സന്ദർഭത്തിൽ നടത്താൻ കഴിയാതെ വളരെയേറെ വിഷമിച്ചു, അനക്ലേശം അനുഭവിച്ചു. കാരണം സന്താനങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ഇറങ്ങി സഞ്ചരിക്കാൻ പോലുമുള്ള നിർവാഹമില്ലാത്ത സാഹചര്യമായിരുന്നു അന്ന്. ഇരുട്ടിന്റെ മറവിൽ ഗുരുവിനെ കാണാൻ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം. ഇടികെട്ടി മഴ പെയ്യണമേ എന്റെ ഗുരുവിനെ കാണാൻ പോകാൻ വേണ്ടി എന്ന് പ്രാർത്ഥിച്ചിരുന്ന കാലഘട്ടം. ഒരാളുടെയും കണ്ണിൽപ്പെടാതെ എന്നെ ഗുരുവിന്റെ മുൻപിൽ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന കാലഘട്ടം. ആ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് പല നിയമങ്ങളും നടപ്പാക്കാൻ കഴിയാതെ പോയി. പക്ഷേ ദൈവം അവതാരമായി വന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തിരിച്ചു വന്നു. ഉന്നതനായി, അത്യുന്നതനായി, ആനന്ദരൂപനായി, അഖിലാണ്ട കോടി ജ്ഞാനപ്രകാശത്തെ ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന ആനന്ദ സമ്പൂർണ്ണൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഈ നിയമത്തെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു, വ്യവസ്ഥപ്പെടുത്തി. ഇന്ന് കാണുന്ന വിധത്തിൽ ആദ്യമായി നമ്മുടെ തീർത്ഥാടനം നടക്കുമ്പോൾ എല്ലാ സന്താനങ്ങളും കൂടി കൊണ്ടുവന്ന ഇരുപിടിക്കെട്ടുകൾ 100 തികഞ്ഞില്ല. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഒരു സഭയിൽ നിന്നോ ഒന്നോ രണ്ടോ സഭകളിൽ നിന്നോ ഒന്നോ രണ്ടോ ആളുകളും കൂടി ചേർന്നുണ്ടായ ഈ തീർത്ഥയാത്ര, ഇതിന്റെ തുടക്കം പദയാത്ര, എത്രയോ ശിരസുകളിൽ എത്രയോ ഇരുപിടിക്കെട്ടുകൾ, ഇത് ത്യാഗകർമ്മ ഫലമാണ്. ആ തിരുഹൃദയം നൊന്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അവതരിപ്പിച്ച മഹാദൈവമായതുകൊണ്ടാണ് ആ 12 ആഴ്ചകൾ. നിങ്ങളെ കാണുവാൻ വേണ്ടി, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി പ്രത്യക്ഷമായി വാഴുന്നു. അതുകൊണ്ട് തന്നെ
ചെറുകോൽ പ്രദേശത്തിൽ നിന്നുള്ളവർ ആദ്യമായി ഈ കർമ്മം നിർവഹിക്കണമെന്ന് ആ തിരുഹൃദയത്തിൽ തീരുമാനിച്ച തീരുമാനമാണ് ഇപ്പോൾ ഇതാ പ്രാവർത്തികമായി നിങ്ങൾക്ക് പ്രഥമമായി തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സൗഭാഗ്യമാണ്. സൗഭാഗ്യ സമ്പൂർണതയായി നിങ്ങളോട് കൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ
कणुनीरोंकूरी चंदुपुटि नीवल अरिमसंधान मध्य जगदीश्वर कलियुग कलियुगार अम तेनावा कल ओर्म ए अमत्वल मनुष्य मनुष्य अमचर चिंती अलिय अमत्म अव अमत्म अवन एवड प्रकार लोक अव संपादि वाली विद्याभ्यास उन्नत डिग्री करस्थ अमत्म कृत्यम सत्यवन आत्मा अव आत्मा भविचे अमत्म अवड़ाणागे अवड़ा दुख दुरी अलदेल संपाद प्रकार जीवच लोक उन्नतन आतल दुखम नरक स्वर्ग पिता दैवी लोक नियोगी आत्मा पेरोंकूड़ी लोक जीविक या गुरी हिदमी लोक जीविक अने जीविकणमें ओर्मोड़ी भक्ति कूड़ी जीविक जीवित यथार्थम अवोड़कूड़ जीवन अवतार जगदीश्वर नमुक दान लोक विविध क्यों अक्षराभ्यासमीवर अवर पल प्रकार जोलिवर और जोलियों कहियन पल प्रकार नाटिले जन और स्वर्गीय व्यवस्थ को व्यवस्थपड़िया स्वर्ग अलग इन इन क्यों पर ഒരു വിധത്തിലും ആരും പൂർണ്ണമായി ഉൾക്കൊള്ളുകയില്ല കാരണം അന്നന്നത്തെ ഇടം കഴിയുവാനുള്ള ബദ്ധപ്പാടിലാണ് പട്ടിണി പാവങ്ങൾ അവരുടെ ഇടയിലേക്ക് ആദ്യം വേണ്ടത് അന്നമാണ് ഭക്ഷണമാണ് അതിനു പകരം ആത്മീയ ജ്ഞാനം ഉപദേശിച്ചാൽ അവിടെ വിലപ്പോവുകയില്ല പുരാണങ്ങളിൽ പറയാറുണ്ട് എന്തു പൂജ ചെയ്യുന്നതിനു മുൻപും ഗണപതി പൂജ ചെയ്യണം ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ വയറാണ് आहारमें भूमि जीविका पच आहार कहचे ऐसी प्रवृत्ति पचू सत्यूरी वेपर अुरीपुर आहारमीत सदर्भ एवर्क आहार निवृत्ती दारिद्र्य सदर्भ आत्मीयते आत्मा पर वेपान वन कर्म पूर्त पचू अंपिड़ मार्ग नियम ई पाल पिपूर्ण अवनवे आत्मा तेली उन्नत नियम सत्य नियम व्यक्त शुद्ध आत्मा अभवपड़ा नियम अब वाले बुद्धिपूर्व ई लोक नहागुरी का वलुदाण चिंती रू अर और तेगा कुछ अवल मल मारी इन कटी निवे को साधिका जगदीश्वर दान उन्नत व्यवस्था जन्म जन्मांतर दोष तीर्कुन पन्िया शुद्धी हृदय कर्मफलते सो धर्म क्यों वे समर्पूटे परहरी दोष परहरी जन्म जन्मांतर दोष परहरी
നിന്നെ വീണ്ടെടുക്കുവാനുള്ള വ്യവസ്ഥയാണ് കൃത്യമായും അതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ അവലും മലരിന്റെയും വിലയല്ല, അരിയുടെയും തേങ്ങയുടെയും വിലയല്ല ആ ചെയ്യുന്ന കർമ്മം. അത് കൃത്യമായി എൻ്റെ ഗുരുനാഥൻ അറിയിച്ച അറിവ് ഞാൻ പാലിക്കുന്നു, ഇതുകൊണ്ട് എനിക്ക് സത്ഫലമുണ്ടാകും എന്ന ആ അറിവിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്ത എത്രയോ സാധുക്കൾ അതിനുവേണ്ടി ഒരുങ്ങി അത്ഭുതമായ ഓരോ കർമ്മങ്ങളിൽ പങ്കെടുത്തു. വണ്ടിക്കൂലി ഇല്ലാതെയും ഇരുപിടിക്കെട്ട് നിറയ്ക്കാൻ പൈസ ഇല്ലാതെയും ഒക്കെ ബുദ്ധിമുട്ടി അനേകരുണ്ടായിരുന്നു. പലയിടത്തുനിന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം ഒരുങ്ങി അത്ഭുതമായി. ഇപ്പോൾ വന്ന കൂട്ടത്തിൽ നിന്നും പല ആളുകളും പറഞ്ഞു കഴിയില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷെ എങ്ങനെയൊക്കെയോ ഒരുങ്ങി. കാരണം എന്താണ്? എന്റെ ദൈവം കഴിവുള്ള ദൈവമാകുന്നു. സാധിക്കാത്തതൊന്നുമില്ല, പക്ഷേ ആ കാരുണ്യത്തെ പിൻപറ്റാനുള്ള ആശ്രയം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ ആശ്രയമാണ് എല്ലാം സാധിച്ചു തരുന്നത്. അല്ലാതെ എല്ലാം സാധിച്ചോളും എന്ന് വിചാരിച്ചവരുടെ തിരുന്നാൾ സാധിക്കുകയും അതിനുവേണ്ടി നമ്മൾ ബന്ധപ്പെടണം, അതിനുവേണ്ടി ആശ്രയിക്കണം, അതിനുവേണ്ടി അപേക്ഷിക്കണം. മറ്റെങ്ങുമല്ലോ എല്ലാം ഉളവാക്കി അതിനുള്ളിൽ മർത്യജന്മം ദാനം ചെയ്ത ഗുരുവിന്റെ മുൻപാകെ അല്ലേ, ആ തൃപാദത്തിലല്ലേ, അവിടെ എന്തിനാണ് ലജ്ജിക്കുന്നത്? അവിടെ എന്തിനാണ് ലജ്ജിക്കുന്നത്? ഒരു ലജ്ജയുടെയും ആവശ്യമില്ല. നിസ്സങ്കോചം ആ പാദത്തിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഹൃദയങ്ങളിലേക്ക് ആവശ്യമുള്ളതെല്ലാം എല്ലാം കഴിവുള്ള സർവശക്തൻ എല്ലാം ഒരുക്കി കൊടുത്തിടുന്നു. സമർപ്പിച്ചപ്പോൾ കണ്ടു കാണും, ഇന്ന് പ്രഭാതം മുതൽ വന്ന ഇരുമുടിക്കെട്ടുകളാണ് അവിടെ ഇരിക്കുന്നത്. ആദ്യകാലത്ത് തിരിച്ചു വന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ആ സമയത്ത് പോലും ഇത് വേണ്ട വിധം അറിയാതെ, ഭഗവാൻ ഇത് അറിയിച്ചുവെങ്കിലും ഇത് വേണ്ട വിധം അറിയാതെ ആത്മലോകം അവിടെ ഇവിടങ്ങളിലായൊക്കെ ഒരുങ്ങി
ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഘട്ടത്തെയാണ് കൊണ്ടുവരുന്നത്. അത് തന്നെ കൊണ്ടുവരാൻ കഴിയാത്തവരുണ്ട്. അത്രയും അത്രയും പട്ടിണി നിറഞ്ഞ കാലത്ത് പാസാക്കിയ നിയമമാണ് അന്ന് ആദ്യത്തെ തീർത്ഥാടനം നടക്കുമ്പോൾ 100 ഘട്ട തികയാനില്ലായിരുന്നു. പലരും വന്ന് പറഞ്ഞു 100 വന്നില്ലല്ലോ. എല്ലാം അറിയുന്ന കണ്ണൻ കെട്ടെണ്ണിയിട്ട് അവിടെ ഇരുന്ന് നടത്തിയ ചർച്ച ഈ കെട്ടിടത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ അറിഞ്ഞു, പണിയടിച്ചു. ഇതുപോലെ ഉച്ച സമയത്ത് ആരാധനയ്ക്ക് കയറി ഇവിടെ ചില ആളുകൾക്കൊരു ചിന്തയുണ്ട്, 100 വന്നില്ലല്ലോ. ഇത്രയും വരുത്തിയത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ഈ പട്ടിണി പാവങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയും എണ്ണം വരുത്തിയത് ആരാണ്, എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്? അതിനെ ഓർത്ത് നന്ദിപ്പെടാനല്ലേ പഠിക്കേണ്ടത് എന്ന് അന്ന് കൽപ്പിച്ചു. ഇന്ന് ഓരോ ശാഖകളിൽ നിന്നും അതിനേക്കാൾ ഉപരിയായി 100 കെട്ടുകൾ വരത്തക്ക വിധം ഇത് വളർത്തിയതാരാണ്, ഉയർത്തിയതാരാണ്, ഓരോ തിരുവിടലിൽ ഇരുന്നു കൊണ്ടും ഇതിനു വേണ്ടി പ്രയത്നിച്ചത് ആരാണ്? സത്യശുഭാനന്ദദേവൻ ഭൂവിൽ പ്രത്യക്ഷമായിട്ടു
കൊണ്ടാണ് ഇത് വളർന്നു 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 ഇന്നി കാണുന്ന വിധത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം നമ്മൾ ഒരു ദിവസം തീർത്ഥാടനം നടത്തി, അത് കഴിഞ്ഞത് മൂന്ന് ദിനങ്ങളിലായി. മൂന്ന് ദിനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫലവത്തായി വന്നത് അഞ്ചു ദിനങ്ങളാണ്. കാരണം ബുധനാഴ്ച ചെറുകോൽക്കാർ വരുന്നു, വ്യാഴാഴ്ച ബോംബെക്കാരും അരിപ്പാട്ടുകാരും ഡൽഹിക്കാരും വരുന്നു, അതുപോലെ വയനാട്ടുകാരെന്ന് രാത്രി വരും. ഇങ്ങനെ ഫലപ്രദമായി നമ്മൾ ചിന്തിച്ചാൽ അഞ്ചു ദിവസങ്ങളായി അന്നേ നടന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജനക്കൂട്ടം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒമ്പത് ദിവസമാക്കി. പ്രാവശ്യം കുറച്ചുകൂടി ഒരു അയവുണ്ട് എന്ന് കണ്ടപ്പോൾ അത് ഏഴ് ദിവസമാക്കി. ഇങ്ങനെ താഴോട്ടല്ല, ഉന്നതിയിലേക്ക് 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 നമ്മുടെ ഈ കർമ്മങ്ങൾ നടത്തുവാൻ എല്ലാം ഒരുക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? സർവശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് പാസാക്കി നടപ്പാക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും അഴിവില്ലാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത, മരണമില്ലാത്ത സർവശക്തി പ്രത്യക്ഷമായി. അവതരിപ്പിച്ച പുണ്യമേറിയ നിയമമാണ് നിങ്ങൾ പാലിച്ചത്. ഇതിന്റെ സർവ വിധത്തിനുമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരനാകട്ടെ. ചെറുതും വലുതുമായ ഇരുമുടിക്കെട്ടുകളും നേർച്ച കാഴ്ചകളും ദക്ഷിണകളും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം സർവേശ്വരന്റെ തൃക്കരങ്ങളിലേക്കാണ് സ്വീകരിക്കുന്നത്. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആളാമൃതി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി ദർശിക്കുമാറാകട്ടെ. ഈ ആനന്ദം ആത്മലോകത്തിന് സർവർക്കും അനുഭവമാകുവാൻ, വിവിധ രാജ്യങ്ങളിലായി കഴിയുന്നവർക്ക് അനുഭവമാകുവാൻ ജഗദീശ്വരന്റെ കാരുണ്യമുണ്ടാകട്ടെ. ഈ നിയമത്തെ പാസാക്കി നടപ്പാക്കിയ സർവശക്തി ആ തിരുവിടലിരുന്നു കൊണ്ട് തന്നെ നമ്മളെ അറിയിച്ചത് എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്നാണ്. ആനന്ദിക്ക ആത്മാക്കൾ. നിങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോ നമുക്ക് ആ ഇരുവിളിക്കെട്ടുകൾ അതാത് ദിവസങ്ങളിൽ അഴിക്കാനാണ് തീരുമാനം. എന്താണെന്ന് വെച്ചാൽ വീണ്ടും എപ്പോഴും എത്താൻ പറ്റുകയില്ല ഇപ്പോഴത്തെ അവസരം. അപ്പൊ അതാത് ദിവസങ്ങളിൽ വരുന്നവർക്ക് ആ പ്രസാദം കൊടുത്തുവിടുക, അത് വേണ്ട വിധത്തിൽ ഇവിടെ സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതാത് ദിവസങ്ങളിൽ വരുന്ന ഇരുവിളിക്കെട്ട് അതാത് ദിവസം തന്നെ അഴിച്ച് അതിന്റെ വിഭവങ്ങളെല്ലാം വേർതിരിച്ച് സൂക്ഷിക്കാനുള്ള കർമ്മത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. എല്ലാവരും അതിൽ കഴിയുന്നിടത്തോളം ആളുകൾ അതിൽ പങ്കെടുത്ത് വളരെ കുറച്ച് സമയം മതി. പങ്കെടുത്ത് അത് പൂർത്തീകരിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള സമയമുണ്ട്. വളരെ ഭക്തിയോടുകൂടി ആ കർമ്മവും നടത്തണം. കാരണം 12 വെള്ളിയാഴ്ചകളിലായി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉള്ളവരല്ല, അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോന്ന് ഒരുക്കി കൊണ്ടുവന്നതാണ്. അതിൽ ഓരോരുത്തരുടെയും ഹൃദയമുണ്ട്. പല വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട്, പല വിധത്തിലുള്ള അപേക്ഷകളുണ്ട്, പല വിധത്തിലുള്ള സങ്കടങ്ങളുണ്ട്. അതെല്ലാമാണ് നിറച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് ഞാനത് സ്വീകരിക്കുമ്പോൾ സങ്കടങ്ങളെ ജഗദീശ്വരൻ പരിഹരിക്കും.
ഓർമ്മയോടുകൂടി ലഭിക്കും അതിലെ വിഭവങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരു അരിമണി പോലും കളയാൻ പാടില്ല പണ്ട് അരി ഇളക്കുന്നിടത്ത് ഒന്നോ രണ്ടോ അരിമണി എങ്ങനെയോ താഴെ പോയി അവിടെ ചെന്നത് കണ്ടപ്പോൾ ഒരൊറ്റ അടി കൊടുത്ത അടി കൊണ്ട ആണ്ടിന്റെ നക്ഷത്രം കണ്ടു അതുപോലെ ഒരു അടി കൊടുത്തിട്ടാണ് പറഞ്ഞ രണ്ട് അരി കിടന്നത് കണ്ടില്ലേ കാരണം അത്രത്തോളം വിലയുണ്ട് അതിന് ഇവിടെ വരുന്ന ഓരോ സാധനങ്ങൾക്കും അത്രത്തോളം വിലയുണ്ട് കഷ്ടപ്പാടിന്റെ കണ്ണുനീരിന്റെ കഥയുണ്ട് ആ ഓർമ്മയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഇടപെടണം വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ ഇടപെട്ടത് പൂർത്തീകരിച്ച് സൂക്ഷിച്ച് വെക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് തന്നെയാണ് അത് ദാനം ചെയ്യുന്നത് അത് മറ്റൊന്നിനും ഉപയോഗിക്കുകയല്ല വ്യക്തിപരമായ ആരുടെയെങ്കിലും ഒരു മേന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല ഇവിടെ വരുന്ന എൻ്റെ ഭക്തസന്താനങ്ങൾക്ക് വേണ്ടി തന്നെ അത് വിനിയോഗിക്കാനാണ് സൂക്ഷിച്ച് വെക്കുന്നത് ആ കർമ്മത്തിലേക്ക് നമ്മൾ പോവുകയാണ് സർവശക്തിയുടെ കാരുണ്യത്തിൽ കൂടി ഇനിയും തുടർന്നുള്ള ദിനങ്ങളിലും ഉന്നതമായ നിലയിൽ എല്ലാ കർമ്മങ്ങളും നടത്തി ലോകത്തെ ശാന്തിയിൽ എത്തിക്കുമാറാകട്ടെ ഈ മഹാരോഗം പൂർണ്ണമായി ഒഴിഞ്ഞു മാറി ലോകം ശാന്തിയിൽ എത്തുമാറാകട്ടെ മഹാഗോപുരം ഉന്നതമായ നിലയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന വീണ്ടും തുടരുക ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ച് നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ